Everyone, welcome to Udasami Kitchen. Larkin Sagano Shisikin. In the Nanor, actively a recipe item on the broasted chicken. And number wheatling and a year broasted chicken at the Yarakam between the Larkular confusion and Matra Larpad Alka tried the flop. I recipe item. Nulla crispy itle, crust on Adepolatana, Akatana, juicy itle chicken. Nulla vanda, nulla perfectly cooked recipe. If you are watching this video, subscribe to the bell button. If you are watching this video, ഒരു ടേബിൾസ്പൂൺ ചില്ലി പൗഡേഴ്സ് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അതിൻ്റെ കൂടെ കുറച്ച് ചാറ്റ് മസാല ഒരു ടീസ്പൂൺ ഒറഗാനോ അതിൻ്റെ കൂടെ കുറച്ച് ഹെർബ്സ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്നര ക്യൂബ് മാഗി വെള്ളത്തിൽ കുതിർത്തത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാം ഈ മാഗി ക്യൂബ് അതിൻ്റെ അകത്ത് അലിഞ്ഞു പോകുന്ന വിധത്തിൽ മാറിനേറ്റ് ചെയ്യാം ഇതൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫ്ലേവർ എൻഹാൻസിങ് ആണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ആവശ്യമില്ല ഉപ്പ് നമ്മൾ ചേർക്കേണ്ടി വരും അതായത് മാഗിക്കെല്ലാം കൂടി നല്ല ആ ഉപ്പും കൂടെ ചേർത്തിട്ട് ക്യുക്കായിട്ട് മാറിനേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിനെഗർ 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കുന്നുണ്ട് ഗാർലിക് പൗഡർ ഓൾമോസ്റ്റ് 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡർ അതേപോലെ 1.5 ടീസ്പൂൺ ഓണിയൻ പൗഡർ ഇതൊക്കെയാണ് ഇതിനൊരു നന്നായിട്ടുള്ള ഫ്ലേവേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ അവേഴ്സ് ഒരു 1 to 2 hours ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ കീപ്പ് ഇറ്റ് ഫോർ 1 ഡേ നമ്മൾ നല്ല സോക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ 1.5 കപ്പ് ഫ്ലോറിൻ്റെ അകത്ത് 1.5 കപ്പ് കോൺഫ്ലോർ മിക്സ് ചെയ്യുക പെപ്പർ പൗഡർ വൈറ്റ് പെപ്പർ പൗഡർ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ആവശ്യത്തിന് ഒരു ചില്ലി പൗഡർ ഒറഗാനോ ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊക്കെ ഓരോരോ സ്പൈസസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കേണ്ടത് ഈ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ചേർക്കാം നമ്മൾ ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ബ്രോസ്റ്റഡ് ചിക്കൻ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കളറായിരിക്കില്ല അതിൻ്റെ അകത്ത് ചില്ലി പൗഡർ കുറവാണ് അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിൻ്റെ സ്പൈസ് ചേർത്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കാം പിന്നെ ഇതിന് ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മുട്ട ഒരു മുട്ടയും 1.5 കപ്പോളം പാല് മിക്സ് ചെയ്യുന്നുണ്ട് സ്കിന്നല്ലാത്ത ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്യും ഇതിൻ്റെ അകത്ത് സ്കിന്നായതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ മിക്സ് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ആ മാറിനേറ്റ് ചെയ്ത ചിക്കൻ്റെ ആ കുറച്ച് അതിനുള്ള ആ സ്പൈസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് മാറിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കിൻഡ് ആയിട്ടുള്ള ചിക്കന് നമ്മളെടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിൽ ഒന്നിട്ട് കൊടുക്കുക അതിനുശേഷം പൗഡറിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേക്സ് കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ നല്ല ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് കുടഞ്ഞ് കളയണം നമ്മൾ കളഞ്ഞ് എക്സസ് ഒക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇടയിൽ കുറച്ച് ബാക്കി എവിടെയെങ്കിലും കൊള്ളാത്തുണ്ടെങ്കിൽ ആ മുട്ടയുടെ ബാറ്ററിലിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ എക്സസ് പൗഡർ നന്നായിട്ട് കളയുക ഇല്ലെങ്കിൽ അതൊരു പക്കോടയുടെ സ്റ്റൈലായി മാറും അപ്പോൾ നന്നായിട്ടൊന്ന് കുടഞ്ഞ് കളയുക ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത ചിക്കൻ മാറിനേറ്റ് ചെയ്യുക മാത്രമല്ല ഈ ഒരു പൊടികളിലെല്ലാം മിക്സായി കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള ചിക്കൻ മാറിനേറ്റ് ചെയ്ത് എടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാറിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അതിനൊരു വേറൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഡാൽഡ ചേർക്കുന്നുണ്ട് കുറച്ച്
ബട്ടറും കൂടെ ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്യാൻ പോകുമ്പം ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാൽഡയും ബട്ടറും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മറക്കാതെ ചെയ്യുക, എന്നാലേ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. മാത്രമല്ല നല്ല ചൂടുള്ള എണ്ണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ കുറച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് മാറിനേഷൻ ചെയ്യാം. ഇതേപോലെ തന്നെ ചിക്കൻ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ല ഒന്ന് ജസ്റ്റ് ഇട്ടുകൊടുക്കുക മാവിൽ, പിന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഫ്ലേക്കി ആയിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള പൊടികൾ തട്ടിക്കളയുക. അപ്പോൾ ഇത് സ്കിൻ ഇല്ലാത്ത ചിക്കൻ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ലെയർ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്കിൻ ഇല്ലാത്ത ചിക്കൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബാറ്ററിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റും ഫ്ലേവേഴ്സൊക്കെ കൊടുക്കുക നമ്മൾ സ്കിന്നോടുള്ള ചിക്കൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും സ്കിന്നോടുള്ള ചിക്കൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കേണ്ടത്. അതുപോലെയാണ് നിങ്ങൾ പ്രസ് ചെയ്തിട്ട് എല്ലാം ഷേക്ക് ചെയ്ത് ഫ്ലേക്സ് നിങ്ങൾ കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതേപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് മാറിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മറ്റേ ചിക്കൻ്റെ ലെഗ് പീസ് ഫ്രൈ ആയിട്ടുണ്ടാവും. നമുക്കത് എടുത്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ബ്രോഡായിട്ടുള്ള ഇതിലാണെങ്കിൽ നമുക്ക് രണ്ട് പീസസ് അപ്പോൾ ഒരേ ടൈമിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഇല്ലെങ്കിൽ ഒരു പീസായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനധികം എണ്ണയും ഇതൊന്നും കളയാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് മാറിനേറ്റ് ചെയ്ത് ഇടാം. നമ്മളെടുക്കാൻ നേരത്തെ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം, നല്ലൊരു സ്മെൽ അതിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ നേരത്തെ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ മാറിനേറ്റ് ചെയ്തത് നമുക്കിൻ്റെ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ മാറിനേറ്റ് ചെയ്ത് കുറേ നേരം വെക്കുകയാണെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാറിനേറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്തത് ഫ്രൈ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടി വരും. നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളി ഫ്ലേക്സ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കന് എങ്ങനെ തയ്യാറാക്കുന്നത്. കൊണ്ട് എല്ലായിടത്തും നല്ല ഫ്ലേക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ടൈം ഡിപ്പ് ചെയ്യുക. ഇന്ന് ഈ ഇതേ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്താലും ഇതേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താലും നല്ല ഫ്ലേവേഴ്സോടെ നല്ല ഫ്ലേക്കിയോടെ ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല രീതിക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് മാറിനേറ്റ് ചെയ്തതുകൊണ്ട് ആ വിനേഗറും മോരൊക്കെ കൂടി വന്നുകൊണ്ട് നല്ലതായിട്ട് കുക്കായിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് കുക്കായി കിട്ടും. കണ്ട അകത്തൊക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്, ബ്ലഡ് ഇല്ല, നല്ല സോഫ്റ്റാണ്. സ്കിന്നും അതിൻ്റെ അതേ ഫ്ലേവേഴ്സൊക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ട് തന്നെ നമുക്ക് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ആ പുറത്തില്ല ആ ഒരു ക്രിസ്പിനെസ് നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. നല്ലൊരു നമ്മൾ കടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ശബ്ദം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നല്ല രീതിക്ക് അങ്ങ് കുക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രഞ്ചി ഫീലുണ്ട്. എടുക്കുമ്പോൾ തന്നെ അത് തിരിച്ചു പോകുന്ന കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്സും കമൻസും എഴുതി അറിയിക്കാം. അതിന് മുമ്പ് നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും കൂടെ അമർത്തണം. നല്ല പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അല്ല ഇനി പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.